We've made the decision we're going to war with Iraq. നമസ്കാരം, ന്യൂസ് ഡീബഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുമോ എന്നുള്ളതാണ് ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കും. എന്ന് നടക്കും, ടൈമാണ് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്തത്. ഈ യുദ്ധം നടന്നേ തീരും. കാരണം അത് മിഡിൽ ഈസ്റ്റ് ഇൻവേഡ് ചെയ്യാനായിട്ട് അമേരിക്കയുടെ പണ്ടേ പ്ലാൻ ചെയ്ത സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ടാണിത്. ഈ വീഡിയോ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. അമേരിക്കൻ ആർമി ജനറലും നാറ്റോ സഖ്യസേനയുടെ ഒരു തലവനുമായിരുന്ന റിട്ടയർ ചെയ്ത ജനറൽ വൈസ്ലി ക്ലാർക്ക് എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹം 2007 ഒരു അമേരിക്കൻ ടി വി ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് കോൺക്വർ ചെയ്യാനുള്ള പ്ലാനുകളെന്ന്. About 10 days after 9/11, I went through the Pentagon and I saw Secretary Rumsfeld and Deputy Secretary Wolfowitz. I went downstairs just to say hello to some of the people on the joint staff who had used to work for me. And one of the generals called me and he said, "Sir, you got to come in. You got to come in and talk to me a second." I said, "Well, you're too busy." He said, "No, no." He says, "We've made the decision. We're going to war with Iraq." This was on or about the 20th of September. I said, "We're going to war with Iraq? Why?" He said, "I don't know." He said, "I guess they don't know what else to do." So I said, "Well, did they find some information connecting Saddam to Al-Qaeda?" He said, "No, no." He says, "There's nothing new that way. They just made the decision to go to war with Iraq." He said, "I guess it's like we don't know what to do about terrorists, but we've got a good military and we can take down governments." And he said, "I guess if the only tool you have is a hammer, every problem has to look like a nail." So I came back to see him a few weeks later, and by that time we were bombing in Afghanistan. I said, "Are we still going to war with Iraq?" And he said, "Oh, it's worse than that." He said, he reached over on his desk, he picked up a piece of paper, and he said, I just got this down from upstairs, meaning the Secretary of Defense's office, today. And he said, "This is a memo that describes how we're going to take out 7 countries in 5 years, starting with Iraq and then Syria, Lebanon, Libya, Somalia, Sudan, and finishing off Iran." I said, "Is it classified?" He said, "Yes, sir." I said, "Well, don't show it to me." ഈ വീഡിയോയുടെ ഫുൾ വേർഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ വിഷയമായിട്ട് താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന് ഫുൾ ഇൻ്റർവ്യൂ കാണാം. ഇറ്റ്സ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ ഇതേപോലുള്ള വീഡിയോക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, മിഡിൽ ഈസ്റ്റ് 2001-2002 കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ തന്ത്രമായിട്ട് മിഡിൽ ഈസ്റ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്നും അവിടെയുള്ള എണ്ണയ്ക്ക് വേണ്ടിയാണിതെല്ലാം, എണ്ണ എങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്നും ഉള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങളും ക്യാപ്ചർ ചെയ്യാനുള്ള ബ്ലൂ പ്രിൻറ്റ് അമേരിക്കയുണ്ട്. അത് വെച്ചിട്ട് അവർ പോകുന്നുണ്ട്. അവർ 5 കൊല്ലം കൊണ്ട് ക്യാപ്ചർ ചെയ്യുമെന്ന് വിചാരിച്ചത്, ഇപ്പോൾ 18 കൊല്ലമായി, ഇതുവരെയും ഇൻവേഷൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു എക്കണോമിക്കലി പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ട് അവർക്ക് ഞെരുക്കത്തിലാണ്. ഈ കാരണം ഒരു യുദ്ധം എന്ന് പറയുന്നത്, ഒരിടത്ത് ആർമിയെ വിട്ടയക്കുക എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലിയാണ്. അതിങ്ങനെ വർഷങ്ങൾ നീണ്ടു പോകും തോറും അത്രയും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അമേരിക്കയ്ക്ക് ഇറാഖിലുള്ള ഇൻവേഷൻ ഉൾപ്പെടെ ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ലാഭം വരണമെങ്കിൽ എണ്ണ വില ഒരു ഡോളറിന് $200 കിട്ടണം. അതിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഉള്ള റോക്കറ്റ് ബോംബിങ്ങും ഒക്കെ. ചിലപ്പോൾ ഇത് വാറിപ്പാം, എൻ്റെ ഉറപ്പിൽ ഈ അടുത്ത് വാറിപ്പോകത്തില്ലായിരിക്കും, 1 കൊല്ലമോ 2 കൊല്ലമോ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭയങ്കര ടെൻഷൻ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കും ഈ വീഡിയോ, പ്രത്യേകിച്ചും പ്രവാസികളായ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. കാരണം അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഒത്തിരി പേരുണ്ട്. ഇത് മറ്റുള്ള ഇത് യുദ്ധം പോലെ ഗൾഫ് യുദ്ധം ഉണ്ടെങ്കിലും അതൊക്കെ നടന്ന് ഇറാഖിൽ, സിറിയയിൽ, ലെബനിലും ലിബിയയിലും ഒക്കെ നടക്കുന്നതൊന്നും മലയാളികൾക്ക് അത്ര എഫക്റ്റ് ഇല്ല. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ കുറവാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്ന അമേരിക്കൻ ചേരിയിലുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ്. അതായത് സൗദി, കുവൈറ്റ്, ദുബായ്, ബഹ്റിൻ, ഖത്തർ, ഇവിടൊക്കെ ആണ്. ഇതൊക്കെ ഇനി ഇറാനെതിരെ യുദ്ധം വരികയാണെങ്കിൽ ഇവിടോട്ടാണ് യുദ്ധം വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. ഇറാന് ആദ്യം റോക്കറ്റ് വിടുക സൗദിയുടെ ഓയിൽ ഫീൽഡിലോട്ടായിരിക്കും.
അതുകൊണ്ട് സൗദിയിലുള്ളവർ ബി കെയർഫുൾ, എല്ലായിടത്തും അമേരിക്കൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് ഖത്തറും ബഹ്റൈനും എല്ലാം ഇറാനെതിരെ തിരിയാതിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബേസ് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് റോക്കറ്റ് വിടും. കാരണം ഇതെല്ലാം ഇറാൻ്റെ പരിധിക്കുള്ളിലാണ്. യൂറോപ്പ് വരെയും ഇറാൻ്റെ റോക്കറ്റ് പരിധിക്കുള്ളിലാണ്, ഇസ്രായേലും പരിധിക്കുള്ളിലാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇവിടെയുള്ള പൊളിറ്റിക്സിനകത്ത് ഇസ്രായേലിന് ഒരു റോളുണ്ട്. കാരണം ഇസ്രായേലിൽ നിന്നുള്ള ജൂത ലോബി അമേരിക്കൻ പൊളിറ്റിക്സിലെ വലിയൊരു ഭാഗമാണ്. അവർ ആണ് അമേരിക്കയെ വെച്ചിട്ട് അവരുടെ ഇൻട്രസ്റ്റ് നടപ്പിലെടുക്കാനുള്ള നീക്കമാണത്. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ഇതെല്ലാം ജൂതൻ്റെ തന്ത്രം എന്നൊക്കെ പറയുന്നത്. പൊതുവെ ഇസ്രായേലിന് ഗ്രേറ്റർ ഇസ്രായേൽ ഇസ്രായേലിന് അവിടെ സമാനമായിട്ടിരിക്കാനും ഇസ്രായേലിനൊരു ആവശ്യമാണ് ഇവിടെയുള്ള മിഡിൽ ഈസ്റ്റ് സമാനം വരുത്താൻ. പക്ഷേ അവിടെയുള്ള പക്ഷേ ഇറാന്, ഇപ്പോൾ ഇറാനാണ് മെയിനായിട്ട് അപ്പുറത്തേക്കുന്നത്, ഇറാൻ സമ്മതിക്കത്തില്ല. ഇറാൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇറാൻ അറിയാം, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്നവർക്കും ഇറാനും മറ്റുള്ള രാജ്യങ്ങൾക്കും എല്ലാവർക്കും അറിയാം, ഇന്നല്ലേ നാളെ ഇറാനിലോട്ടാണ് യുദ്ധം വരാൻ പോകുന്നത്. ഓരോ രാജ്യങ്ങളായിട്ട് അടിച്ചടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റിൽ ഇറാനാകുമ്പോൾ ഒരു രാജ്യവും കാണത്തില്ല, എല്ലാം അമേരിക്ക മാത്രമേ കാണത്തുള്ളൂ. മിഡിൽ ഈസ്റ്റ് വേഴ്സസ് ഇറാനായിരിക്കും. അതുകൊണ്ട് ഇറാൻ ഈ ഓരോ രാജ്യങ്ങളിലെയും അമേരിക്കക്കെതിരെയുള്ള റിബൽ ഗ്രൂപ്പുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമാണത്. അതിനകത്ത് കാരണം ഇന്ന് നാളെ നമുക്ക് അടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൺസ്റ്റേബിളാക്കിയേ പറ്റൂ. കാരണം അവരവിടെ സ്റ്റേബിളാണെങ്കിൽ നാളെ അടുത്ത റോക്കറ്റ് നമുക്ക് വരും. ഇറാഖിലാണ് അമേരിക്ക ഏറ്റവും വലിയൊരു ആർമി ബേസ് വെച്ചേക്കുന്നത്. ഒരു എംബസി ഇറാഖിലെ അമേരിക്കൻ എംബസിക്ക് വത്തിക്കാൻ സിറ്റിയുടെ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ വത്തിക്കാൻ സിറ്റിയുടെ വലിപ്പമുള്ള ഒരു എംബസി അവിടെ വയ്ക്കണമെങ്കിൽ അമേരിക്ക ലോങ് ടൈം പ്ലാനിലേക്കാണ് അവിടെ ഇരിക്കുന്നത്. ആ ഇറാഖ് വഴി എൻ്റയർ മിഡിൽ ഈസ്റ്റ് ഓയിൽ മുഴുവൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലോങ് ടൈം സ്ട്രാറ്റജി. ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തൊട്ടപ്പുറത്ത് ബോർഡറിലാണ് ഈ എംബസി കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ആർമി, യുഎസ് ആർമിയുണ്ട്. അവിടോട്ടാണ് ഈ അടുത്ത് ഇറാൻ മിസൈൽ അയച്ചത്. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇതൊരിക്കലും ഇറാന് നോക്കിക്കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഓരോ രാജ്യങ്ങളായിട്ട് അവർ ക്യാപ്ചർ ചെയ്യുകയും ഇറാനെതിരെയുള്ള യുദ്ധമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇറാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അപ്പുറം ഒരു സൈഡിൽ പാലസ്തീനീസ് ബുള്ള സഹായിക്കുന്നു, ഹമാസിനെ സഹായിക്കുന്നുണ്ട് സിറിയയിൽ. അപ്പോൾ പല രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട്. അപ്പം ഇറാനെ സംബന്ധിച്ച് അമേരിക്കയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറ്റാണ്ട് ഇറാന് സമാധാനം കിട്ടത്തില്ല. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഉദ്ദേശിച്ച രീതി അവരുടെ കൺട്രോളിൽ വരണമെങ്കിൽ ഇറാനെ തകർത്തേ പറ്റൂ. അതുകൊണ്ട് ഇവർ തമ്മിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കുന്നവരെ യുദ്ധം കാണും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ യുദ്ധത്തിലോട്ട് മുതൽ ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ട് ന്യൂട്രലാണ്. ഇപ്പോഴത്തെ നയതന്ത്രം അടിപൊളിയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ട് ചേരി ചേര നയമായിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാറി കുറച്ച് പ്രോ യു എസ് എസ് ആർ സമീപനമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള കണ്ടീഷനിൽ എല്ലാ ചേരികളുമായിട്ടും ബന്ധമെന്നുള്ളതാണ് നയതന്ത്രം. അതൊരു നല്ലൊരു രീതിയിലാണ് പോകുന്നത്. മറ്റേ ഒരു ചേരിയിലും നിൽക്കാതിരിക്കുക, മാറി നിൽക്കുന്നതിന് പകരം എല്ലാ ചേരികളോട്ടും ബന്ധം പുലർത്തുക എന്നുള്ള രീതിയിലോട്ട് നയതന്ത്രം മാറിയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും സൗഹൃദമായിട്ടുണ്ട്. പാകിസ്ഥാൻ ഒഴികെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് സൗഹൃദമുള്ള ഒരേ രാജ്യമാണ്. അമേരിക്കയായിട്ടും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും എല്ലാ സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ സംബന്ധിച്ചപ്പോൾ ഭയങ്കര ന്യൂട്രൽ സ്റ്റാൻഡാണ്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ മാന്യങ്ങളും ഓയിൽ പ്രൈസ് കൂടുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുക. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇന്ത്യയുടെ പ്രശ്നങ്ങളും അത് എന്തായിരിക്കാം ഇന്ത്യക്കാർക്കുള്ള ഇവിടെ താമസിക്കുന്നവർക്ക്. അതിനേക്കാളുപരി പ്രവാസികൾക്ക് അവർക്ക് പെട്ടെന്നൊരു ചിലപ്പം പാക്ക് ചെയ്ത് പോകേണ്ടി വരാനുള്ള ഒരു അവസ്ഥയുണ്ട്. യുദ്ധം ഇന്ത്യയിലോട്ട് വരുന്നില്ല, അതൊരു യുദ്ധഭീതിയില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് ഇന്ത്യയിൽ വരാം. ഇറാനാണെങ്കിലും ചിലപ്പം നമ്മുടെ കപ്പൽ പോകാൻ അനുവദിച്ചെന്നിരിക്കും. അങ്ങനത്തെ ഒരു സൗഹൃദം നമുക്കുള്ളത് കൊണ്ട് രക്ഷപ്പെടാമെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഒരു വാർ വരുമ്പം ഈ പ്രവാസികൾ എപ്പോഴും സമ്പത്ത് കുറച്ചേലും സ്വർണ്ണത്തിൽ കീപ്പ് ചെയ്യുക. കാരണം ലിക്വിഡേറ്റ് ചെയ്യാനോ പെട്ടെന്ന് പൈസ ആക്കാനോ പറ്റണമെങ്കിൽ സ്വർണം തന്നെയാണ് പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും ആ സമയത്ത് വാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ വില ഇടിയാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ. കാരണം ഈ അറബിക്കടലിലോട്ട് യുദ്ധം വരികയാണ്, നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാണ്. ഇതുവരെ നമ്മളുള്ള യുദ്ധമൊക്കെ യൂറോപ്യൻ സൈഡ് അപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേവിയും ഇതെല്ലാം അറബിക്കടലിലോട്ട് വരികയാണ്. ഇറാനെതിരെ യുദ്ധം ചോദിച്ചാൽ എൻ്റെ നേവി ഇവിടോട്ട് വരണം, അറബിക്കടലിൽ വരണം. അപ്പം ആ ഒരു സീരിയസ്നെസ് നമ്മളുടെ അടുത്തോട്ട് യുദ്ധം എത്തിയിരിക്കുന്നു. യുദ്ധം അതുപോലെ ഇറാനെതിരെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സഖ്യത്തിനെതിരെ ഒരു യുദ്ധമാകും. കാരണം ഇറാനും ചൈനയും റഷ്യയും കൂടെ ഒരു സഖ്യകക്ഷികളായിട്ടുണ്ട്. അവർ ഈ അടുത്തൊരു ഒരു മാസം മുമ്പ് തന്നെ അവരൊരു സംയുക്തമായിട്ടൊരു നേവൽ ഡ്രില്ലൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ചൈനയും റഷ്യ ഇടപെടും. അതും അവിടുത്തെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അമേരിക്ക ഇറാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേറെ വഴികളുമില്ല. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരാൾ ജയിക്കാണ്ട് മിഡിൽ ഈസ്റ്റ് സമാധാനമാകത്തില്ല. ആരെങ്കിലും ഒരാൾ ജയിച്ച്
അവരുടെ അണ്ടറിലോട്ടേ മിഡിൽ ഈസ്റ്റ് വരത്തുള്ളൂ. പിന്നെ എനിക്ക് പ്രതീക്ഷയുള്ളത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നടക്കത്തില്ലെന്നായിരുന്നു, പക്ഷേ അദ്ദേഹം കൂടുതൽ എക്കണോമിക് വാറൊക്കെയാണ് നടന്നത്, ഉപരോധം കൂടിയെന്നിരിക്കും, വേറെ റിബൽ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യുന്നിരിക്കുക അവിടെ ഉള്ള ഇറാൻ്റെ റിബൽ ഗ്രൂപ്പുകളെ. പക്ഷേ അതല്ലാണ്ട് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് വാറിലോട്ട് പോകത്തില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ രണ്ട് രാജ്യങ്ങളും ബയ്യിങ് ടൈമാണ്, എല്ലാ രണ്ട് കൂട്ടരും ഡിലേ ചെയ്യുകയാണ്, അവർ തയ്യാറെടുക്കുകയാണ്, രണ്ട് കൂട്ടരും ഇത് ഏകദേശം വാറിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ തയ്യാറെടുക്കുകയാണ്. യു എസ് എ തയ്യാറെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള പേടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 റോക്കറ്റ് ഇപ്പോൾ ഇറാഖ് എംബസിയിലോട്ട് ഇട്ടതിൽ ഒന്നുപോലും തകർക്കാൻ അവരുടെ പ്രതിരോധ സംവിധാനത്തിനായില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ കുറച്ചുകൂടെ വലിയ നല്ല റോക്കറ്റുകൾ വികസിപ്പിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോൾ യു എസിനെ ഒരു ഒന്ന് ബാക്ക് ഓഫ് ചെയ്തതാണ്, എന്നല്ലേ നാളെ അത് തിരിച്ചടിക്കും. ഇറാനെ സംബന്ധിച്ച് ഇറാന് യുറേനിയം കരാറിൽ നിന്ന് പിന്മാറി അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ന്യൂക്ലിയർ വാർഹെഡ് ടെസ്റ്റ് ചെയ്യണം. അണുവായുധം ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അണുവായുധം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തോട് അറ്റാക്ക് ചെയ്യാൻ ഏത് രാജ്യത്തിനൊരു പേടി വരും. അണുവായുധം എപ്പോഴും ആണവശക്തി ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പോയിട്ട് ആണവശക്തി ആറ്റം ബോംബ് ഇടാനല്ല, പക്ഷെ നമുക്ക് ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾക്കൊരു പേടി വരും, നമ്മളെ അറ്റാക്ക് ചെയ്യാം. അത് ഇറാൻ, എനിക്ക് തോന്നുന്നത് ഇറാനിന് ഒരു ന്യൂക്ലിയർ പവർ ആവാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി, അവർക്ക് ഓൾറെഡി ന്യൂക്ലിയർ ഉണ്ട് ഏകദേശം, അവർക്ക് എല്ലാ യുറേനിയം ഉണ്ട്, എല്ലാം ഉണ്ട്, എൻറിച്ച്മെൻ്റ് ഉണ്ട്, അവർക്ക് ബോംബ് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുവരെ ബോംബ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ടില്ല, മാത്രം മിക്കവാറും അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടാണെങ്കിൽ കുറച്ചുകൂടെ എസ്കലേഷൻ ടെൻഷൻസ് ഒക്കെ വീണ്ടും എസ്കലേറ്റ് ചെയ്തേ ഉള്ളൂ. സോ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു രണ്ട് കൊല്ലത്തേ വേണ്ടി, ചിലപ്പോൾ രണ്ട് കൊല്ലം വരെ ടൈം കിട്ടിയെന്നിരിക്കാം. എന്നാൽ ആ ഒരു പ്ലാനിൽ തന്നെ ഒരു ഇറാൻ യു എസ് മിഡിൽ ഈസ്റ്റ് വാർ, ഗൾഫെല്ലാം ദുബായും സൗദിയെല്ലാം ഉൾപ്പെടുന്ന ഒരു വാറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളും ജീവിതവും ഒക്കെ പ്രിപ്പയർ ചെയ്യുക, സേവ് ചെയ്യുക, സേഫായിട്ടിരിക്കുക. ഇത് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും തുടർന്നൊരു 3-4 വീഡിയോയും കൂടെ അടുപ്പിച്ച് ഈ ചാനലിൽ തന്നെ ഇടാം. ഈ നമ്മളെ ഇന്ത്യയുടെ ഓപ്ഷൻസ് എന്താണ്, ഇറാൻ്റെ തന്ത്രം സ്ട്രാറ്റജിക് എന്തൊക്കെയായിരിക്കും, ഇറാൻ്റെ ഓപ്ഷൻസ്, ഇറാനെതിരെയുള്ള വാർ അമേരിക്ക അത്ര എളുപ്പമല്ല. ചില ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് വായിക്കുമ്പോൾ പലരും പറയാം ഇറാഖ് ഇസ്രായേൽ വന്ന് 10 ബോംബ് ഇട്ട് ഇപ്പോൾ തകർത്ത് കളയുന്നത്, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇറാനൊക്കെ ഓൾറെഡി പ്രിപ്പയർഡാണ്. ഇപ്പം ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അത് വേൾഡ് എക്കണോമിയെ ബാധിക്കും, ഓയിൽ പ്രൈസുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടും. സോ അതൊക്കെ വിശദമാക്കുന്ന ഒരു 3-4 വീഡിയോ കൂടെ വരും. ഒരു വീഡിയോ തന്നെ വലുതായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി ആവുമെന്ന് വെച്ചുകൊണ്ട് ചുരുക്കുന്നു. ഇതേപോലുള്ള വീഡിയോ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.